ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും മണിച്ചിപ്പിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് കേട്ടറ്റ് പരീക്ഷ, അതിൻ്റെ 1 മുതൽ 4 വരെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാറ്റഗറി 1 EVS ഒരു പോർഷനാണ് ഇവിടെ പറയുവാൻ പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, പരീക്ഷ നടക്കുന്നത് 150 മാർക്കിനാണ്. ഓരോ സെക്ഷനും 30 മാർക്ക് വീതമാണ്. അതായത് സൈക്കോളജി, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, എഡ്യൂക്കേഷൻ, ഇങ്ങനെ 5 വിഭാഗത്തിന് 30 മാർക്ക് വീതമാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഇനിയും മണിച്ചപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, അതിൽ ഓൾ എന്ന ഭാഗം വേണം നിങ്ങൾ അമർത്താനായിട്ട്. എന്നാലാണ് മണിച്ചപ്പിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിൽ എത്തുകയുള്ളൂ. ഈ വിഷയം മറ്റുള്ളവർക്ക് പഠിക്കുവാനായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. ഇത് കേട്ടറ്റിന് മാത്രമല്ല PSC പരീക്ഷകൾക്കും ഇത് ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരുടെ അറിവിലേക്കായിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് വിരസതയില്ലാതെ പഠിക്കുവാൻ വേണ്ടിയാണ് ചുരുക്കി 5-6 മിനിറ്റായിട്ട് നിങ്ങളിലേക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇത് എത്തിക്കുന്നത്. അപ്പോൾ നമുക്കിനി വിഷയത്തിലേക്ക് പോകാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേറ്റഡ് കാറ്റഗറി 1 EVS വരുന്ന ഭൗതികശാസ്ത്രത്തിൻ്റെ ചെറിയൊരു പോർഷനാണ്. ആദ്യം 7 അടിസ്ഥാന യൂണിറ്റുകൾ, അളവ്, പിന്നെ അതിൻ്റെ യൂണിറ്റ് അളവ്, നീളം, അതിൻ്റെ യൂണിറ്റ് മീറ്റർ, പിണ്ഡം കിലോഗ്രാം, സമയം സെക്കൻഡ്, താപനില കെൽവിൻ, പ്രകാശ തീവ്രത കാൻഡ, പദാർത്ഥത്തിൻ്റെ അളവ് മോൾ, വൈദ്യുത പ്രവാഹം ആംബിയർ. ഒന്നുകൂടി നോക്കാം. നീളം മീറ്റർ, പിണ്ഡം കിലോഗ്രാം, സമയം സെക്കൻഡ്, താപനില കെൽവിൻ, പ്രകാശ തീവ്രത കാൻഡ, പദാർത്ഥത്തിൻ്റെ അളവ് മോൾ, വൈദ്യുത പ്രവാഹം ആംബിയർ. ഇനി ഊർജ്ജതന്ത്രത്തിലെ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ: താപം കലോറി, ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസ്, പ്രവൃത്തി ജൂൾ, ശക്തി വാട്ട്, ഊർജം ജൂൾ, ആവൃത്തി ഹെർട്സ്, ഉച്ചത ഡെസിബൽ, ശബ്ദം ഡെസിബൽ, റേഡിയോ ആക്ടിവിറ്റി ക്യൂറി ബെക്വറൽ, വ്യാപ്തം ഘനമീറ്റർ, സാന്ദ്രത കിലോഗ്രാം പെർ ഘനമീറ്റർ, പ്രവേഗം മീറ്റർ പെർ സെക്കൻഡ്, ത്വരണം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, മൊമെന്റം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, ബലം ന്യൂട്ടൺ, മർദ്ദം പാസ്കൽ, പ്രതലബലം ന്യൂട്ടൺ പെർ മീറ്റർ, കണ്ടക്റ്റൻസ് സീമെൻസ്, ഇൻഡക്ഷൻ ഹെൻറി, കപ്പാസിസ്റ്റൻസ് ഹെൻറി, കാന്തിക ഫ്ലക്സ് വെബർ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ ടെസ്ല. ഒന്നുകൂടി നോക്കാം. താപം കലോറി, ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസ്, പ്രവൃത്തി ജൂൾ, ശക്തി വാട്ട്, ഊർജം ജൂൾ, ആവൃത്തി ഹെർട്സ്, ഉച്ചത ഡെസിബൽ, ശബ്ദം ഡെസിബൽ, റേഡിയോ ആക്ടിവിറ്റി ക്യൂറി ഓർ ബെക്വറൽ, വ്യാപ്തം ഘനമീറ്റർ, സാന്ദ്രത കിലോഗ്രാം പെർ ഘനമീറ്റർ, പ്രവേഗം മീറ്റർ പെർ സെക്കൻഡ്, ത്വരണം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, മൊമെന്റം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, ബലം ന്യൂട്ടൺ, മർദ്ദം പാസ്കൽ, പ്രതലബലം ന്യൂട്ടൺ പെർ മീറ്റർ, കണ്ടക്റ്റൻസ് സീമെൻസ്, ഇൻഡക്ഷൻ ഹെൻറി, കപ്പാസിറ്റൻസ് ഹെൻറി, കാന്തിക ഫ്ലക്സ് വെബർ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ ടെസ്ല. ഊർജ പരിവർത്തനം: ഡൈനാമോ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറ്റുന്നു. ഇലക്ട്രിക് ഫാൻ വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറ്റുന്നു. സോളാർ സെൽ സൗരോർജം വൈദ്യുതോർജമായി മാറുന്നു. ഇലക്ട്രിക് ബെൽ വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു. ഇലക്ട്രിക് ഓവൻ വൈദ്യുതോർജം താപോർജമായി മാറുന്നു. ഇലക്ട്രിക് ബൾബ് വൈദ്യുതോർജം പ്രകാശോർജമായി മാറുന്നു. ബാറ്ററി രാസോർജം വൈദ്യുതോർജമായി മാറുന്നു. ഇലക്ട്രിക് മോട്ടർ വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. അടുത്തത് വൈദ്യുത ഉപകരണങ്ങളും ഉപയോഗവും. അക്യുമുലേറ്റർ വൈദ്യുതിയെ സംഭരിച്ചു വയ്ക്കാൻ. കമ്മ്യൂട്ടേറ്റർ വൈദ്യുതിയുടെ ദിശ മാറ്റാൻ. റിയോസ്റ്റാറ്റ് ഒരു സർക്യൂട്ടിലെ പ്രതിരോധത്തിൽ മാറ്റം വരുത്താൻ. അമ്മീറ്റർ ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ.
ആംപ്ലിഫയർ വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ആംപ്ലിഫയർ വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ട്രാൻസ്ഫോമർ എ സി വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗിക്കുന്നു ട്രാൻസ്ഫോമർ എ സി വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗിക്കുന്നു ഇലക്ട്രോസ്കോപ്പ് ഇലക്ട്രിക് ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഇലക്ട്രോസ്കോപ്പ് ഇലക്ട്രിക് ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ വോൾട്ട്മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുവാൻ വോൾട്ട്മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഗാൽവനോമീറ്റർ വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി അളക്കുവാൻ ഗാൽവനോമീറ്റർ വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി അളക്കാൻ ഉപയോഗിക്കുന്നു റെക്ടിഫയർ എ സിയെ ഡി സി ആയി മാറ്റാൻ റെക്ടിഫയർ എ സിയെ ഡി സി ആയി മാറ്റുന്നു ഇൻവെർട്ടർ ഡി സിയെ എ സി ആക്കി മാറ്റുന്നു ഇൻവെർട്ടർ എ സിയെ ഡി സി ആക്കി മാറ്റുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പഠിക്കുവാൻ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ മുഴുവൻ കണ്ടതിന് നന്ദി നമസ്കാരം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം